ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഓർമ്മയും ഉണ്ടാകണം. അപ്പോ അള്ളാഹു തന്നെയാണ് ഇബ്ലീസ്, അതല്ലെങ്കിൽ ഇബ്ലീസ് തന്നെയാണ് അള്ളാഹു. ഖുർആൻ പരിചയപ്പെടുത്തുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, സ്പെഷ്യൽ ഹൂറി എപ്പിസോഡാണ്. അപ്പോ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സ്വർഗം, നരകം, കാഫിറുകൾ, അള്ളാഹു, പ്രവാചകൻ, ഇതെല്ലാത്തിനെ കുറിച്ചിട്ടും അവലോകനം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇതുവരേക്കും നിങ്ങളുമായി കൺവിൻസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം സ്വർഗം സൃഷ്ടിക്കുന്നു, സ്വർഗത്തിന് വേണ്ടിയിട്ട് ആളുകളെയും സൃഷ്ടിക്കുന്നു. പിന്നീട് നരകം സൃഷ്ടിക്കുന്നു, നരകത്തിന് വേണ്ടി ആളുകളെയും സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്വർഗം മാത്രം സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം ആളുകളെ സൃഷ്ടിക്കാമായിരുന്നു അള്ളാഹുവിനെ. അതല്ലെങ്കിൽ നരകം സൃഷ്ടിച്ച് നരകത്തിലേക്ക് പോകാതെ ഈ സ്വർഗത്തിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ അള്ളാഹുവിനെ നരകത്തിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കാതെ സ്വർഗത്തിലേക്ക് അയക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. അപ്പോ അള്ളാഹു ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ജിന്നുകൾ, മനുഷ്യർ എന്നീ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പല ഖുർആൻ വചനങ്ങളിലൂടെയും പറയുന്നുണ്ട്. അതിലെ ചില വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി അത്യാവശ്യമാണെങ്കിൽ വീണ്ടും കൂടുതൽ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് അള്ളാഹു തന്നെയാണ് സ്വർഗവും നരകവും സൃഷ്ടിച്ചതെന്നും അള്ളാഹു തന്നെയാണ് ഇത് രണ്ടും നിറയ്ക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മനുഷ്യനും ജിന്നുകളും ഒക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നു എന്നും ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. 7:179 11:119 32:13 അങ്ങനെ ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട് ഖുർആനിൽ. അപ്പൊ അതില് വളരെ കുറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും. ഇത്രയും ഖുർആൻ വചനങ്ങൾ ഞാൻ പറഞ്ഞു, ഇത്രയും ഖുർആൻ വചനങ്ങളും വായിച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് തന്നെ പിന്നീട് നോക്കാം. ഞാൻ സാമ്പിളായിട്ട് 5 അധ്യായങ്ങളിലൂടെ 6 ഖുർആൻ വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. 7 179 11 13 85 4 5 വചനങ്ങളും. അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ബാബു മോഹൻ. ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകണ്ടേ ടീച്ചർ? അത് പടച്ചോന് ഭൂഷണമാണോ ബാബു? പടച്ചോൻ ബാബുവിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ട് നരകത്തിലേക്ക് അയക്കുകയും സാഖർ നായിക്കിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പടച്ചോൻ തന്നെ ഖുർആനിലൂടെ പറയുന്നു, ഇത് ഞാനാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഫ്രീ വില്ല് കൊണ്ടാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കാൻ മുന്നോട്ട് വരില്ല. പടച്ചോൻ പറയുന്നത് പടച്ചോനാണെന്നാ. നരകം സൃഷ്ടിച്ചത് പടച്ചോനാണ്, നരകം നിറയ്ക്കുന്നത് പടച്ചോനാണ്. ഖുർആൻ പറയുന്നത് വലക്കത് തറഞ്ഞാലി ജഹന്നമ കസീറം മിനൽ ജിന്നി വല്ലിൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ വലിച്ചിഴച്ച് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുവരും. വലിച്ചിഴച്ച്, അപ്പൊ വരാൻ ഇഷ്ടമുണ്ടായിട്ട് അവർ ഓടി വരുന്നതല്ല, അവര് കൂട്ടത്തോടെ മീനുകൾ വന്ന് വലയിൽ കയറുന്നത് പോലെ അള്ളാഹുവിന്റെ നരകത്തിന്റെ വലയിലേക്ക് വന്ന് കയറുന്നതല്ല, മറിച്ച് അള്ളാഹു വലക്കത് തറഞ്ഞാ ഞാൻ വലിച്ചിഴച്ചു കൊണ്ടുവരും ലി ജഹന്നമ നരകത്തിനു വേണ്ടി കസീറൻ ധാരാളം മിനൽ ജിന്നി വല്ലിൻസ് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽപ്പെട്ട ധാരാളം ആളുകളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ നമ്മളുടെ ചോദ്യം ആവർത്തിക്കുകയാണ് നമ്മൾ വീണ്ടും, എന്തിനാണ് അള്ളാഹു നരകം സൃഷ്ടിച്ചത്? ആരെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നരകം സൃഷ്ടിച്ചത്?
നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ അല്ലാഹുവിന് സൃഷ്ടിക്കേണ്ട കാര്യം എന്തായിരുന്നു? എല്ലാത്തിനും കഴിവുള്ള പടച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന് സാധിക്കുമായിരുന്നില്ലേ? നരകം നിറയ്ക്കുന്നതിന് വേണ്ടി അല്ലാഹു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു, മനുഷ്യരെ ക്രൂരന്മാരും അക്രമികളുമാക്കി മാറ്റുന്ന ഒരു പടച്ചോനെയാണ് ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വചനങ്ങൾ അതിന് തെളിവായിട്ട് എനിക്ക് ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാൻ സാധിക്കും. അഞ്ചെണ്ണം മാത്രം ഞാൻ തൽക്കാലം പറയാം. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൂടുതൽ ഖുർആൻ വചനങ്ങൾ പേസ്റ്റ് ചെയ്ത് ഞാൻ ഇടും. നാലാം അധ്യായത്തിലെ 88, 142, 143, അഞ്ചാം അധ്യായത്തിലെ 18, 40, 41, ആറാം അധ്യായത്തിലെ 35, 39, 46, 111, 112, 123, 125, നാലധ്യായമായി അല്ലേ. ഏഴാം അധ്യായം 178, 186, അഞ്ച് അധ്യായങ്ങളിൽ നിന്നായി അനേകം ഖുർആൻ വചനങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനിയും ഇബിലീസാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് തടിയൂരാം. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ഇബിലീസിനെ വഴിപിഴപ്പിച്ചത് ആരാണ്, എന്തിനാണ്? അള്ളാഹുവിന് എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി ഇബിലീസിനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കുക എന്ന ദൗത്യം ഇബിലീസിനെ ഏൽപ്പിച്ചത് അല്ലാഹുവല്ലേ? ഏഴാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, ഇബിലീസിനോട് അല്ലാഹു ഇബിലീസ് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ നീ എന്നെ വഴിപിഴപ്പിച്ചു എന്ന് ഇബിലീസ് തന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ എന്തിനാണ് ഇബിലീസിനെ അല്ലാഹു സൃഷ്ടിച്ചു വിട്ടത് എന്ന ചോദ്യം ബാക്കിയല്ലേ. മനുഷ്യനെ വഴിപിഴപ്പിക്കണം എന്നത് അല്ലാഹുവിന്റെ ഇന്റൻഷൻ ആയിരുന്നു. അതിനുവേണ്ടി അല്ലാഹു ഉണ്ടാക്കിയ ഒരു മീഡിയയായിരുന്നു ഇബിലീസ്. കുറ്റമാരുടേതാ, നമ്മുടേതാണോ അതോ അല്ലാഹുവിൻ്റെതാണോ? എന്നിട്ട് അല്ലാഹു നരകം സൃഷ്ടിച്ച് പിശാചിനെ സൃഷ്ടിച്ച് ആ പിശാചിനെ കൊണ്ട് നരകം നിറയ്ക്കാനുള്ള ആളുകളെ സൃഷ്ടിച്ച് അങ്ങനെ നരകം നിറച്ചിട്ട് മനുഷ്യനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിച്ചിട്ട് അല്ലാഹു തന്നെ മനുഷ്യനാണ് തെറ്റ് ചെയ്തത് എന്ന് ആരോപിക്കുന്ന പടച്ചോനും ഖുർആനിലുണ്ട്. 17-ാം അധ്യായം 15-ാമത്തെ വചനം, 39-ാം അധ്യായം 41-ാമത്തെ വചനം, 41-ാം അധ്യായം 46-ാമത്തെ വചനം, നന്മയൊരിക്കലും മനുഷ്യൻ ചിന്തിക്കരുത്. നന്മയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകരുത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. നന്മകളെക്കുറിച്ച് കാണരുത്, നന്മ കേൾക്കരുത്. അതായത് ആലോചിക്കണം, ഈ പടച്ചോനും പടച്ചോൻ സൃഷ്ടിച്ച ഇബിലീസ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു, എന്നിട്ടും മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു വിടുന്നില്ല. ബാബുമോഹൻ ചോദിക്കുക, ഞാനൊരു ഇന്ത്യൻ മിലിറ്ററി ആയിരുന്നു, ബാലാക്കോട്ടിലെ 7 ആൾക്കാരെ കാലപുരിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ടീച്ചറുടെ പ്രഭാഷണം കേട്ടിട്ട് വഴിപിഴച്ച് പോകുമ്പോൾ ടീച്ചറെ, എൻ്റെ പൊന്നു സുഹൃത്തെ, എൻ്റെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് വെളിവ് വരത്തേ ഉള്ളൂ, വിഷമിക്കാനൊന്നുമില്ല. ഓൾറെഡി വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന നിങ്ങളെ എനിക്ക് ചിന്തിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ ചിന്തിപ്പിക്കും. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അജേഷ് തോമസ് വരാൻ സാരമില്ല, റെനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാനേജ് ചെയ്ത് പോയി, ബാക്കി നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാം. ശരി, അപ്പോ ആലോചിക്കണം, നരകവും സൃഷ്ടിച്ചു, സ്വർഗവും സൃഷ്ടിച്ചു, നരകത്തിലേക്കുള്ള ആളുകൾ, സ്വർഗത്തിലേക്കുള്ള ആളുകൾ, നരകത്തിലെ ആളുകളെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പിശാചിനെയും സൃഷ്ടിച്ചു പടച്ചോൻ, എന്നിട്ട് മനുഷ്യന് ഫ്രീ വില്ല് കൊടുക്കുന്നില്ല, മനുഷ്യനെ ചിന്തിപ്പിക്കാൻ അല്ലാഹു അനുവദിക്കുന്നില്ല,
ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ ബസ്വരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം അദാബുൻ അലീം. ശരി, അതായത് അവൻ ചിന്തിക്കില്ല സുഹൃത്തുക്കളെ. അള്ളാഹു സീല് വെച്ചിട്ടുണ്ട് ഹൃദയത്തിന് പൂട്ടിയിട്ടേ. അവൻ്റെ കണ്ണുകളിലും കാതുകളിലും ഹൃദയങ്ങളിലും ഞാൻ ഒരാവരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് ചിന്തിക്കാനോ അവന് കാണാനോ അവന് പ്രവർത്തിക്കാനോ കേൾക്കാനോ സാധിക്കില്ല. ഞാനൊരാവരണം ഉണ്ടാക്കിയിട്ടുണ്ട്, സീല് വെച്ചിട്ടുണ്ട്, അടച്ച് പൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ കുഴപ്പമാണ്? അതൊക്കെ പരസ്പര വൈരുദ്ധ്യങ്ങളല്ലേ ഇതിനകത്ത് മുഴച്ചു നിൽക്കുന്നതെല്ലാം. ഏ, അതായത് മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കണം. മനുഷ്യന് ആ ഫ്രീ വില്ല് നൽകിയിട്ടില്ല പടച്ചോൻ. പടച്ചോൻ എല്ലാം അടച്ചു പൂട്ടി സീല് വെച്ചിരിക്കുകയാണ് എന്ന് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 6-7 വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. അതാണ് ഞാൻ ഊതിയ വചനം. 6-ാം അധ്യായത്തിലെ 25-ലും 110-ലും അതേ കാര്യം തന്നെ അള്ളാഹു ആവർത്തിക്കുന്നു. 7-ാം അധ്യായം 100-ലും 101-ലും അതേ വാചകം. ഒന്ന് പറഞ്ഞ് പഠിച്ചവൻ അവസാനിപ്പിക്കാറില്ല, പിന്നെയും 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 പറഞ്ഞുകൊണ്ടേ. 17-ാം അധ്യായം 45-ലും 46-ലും അതേ ആശയം വരുന്ന കാര്യം അള്ളാഹു പറയുന്നുണ്ട്. 26-ാം അധ്യായത്തിൽ 200-ൽ അള്ളാഹു അത് തന്നെ അരക്കിട്ട് ഉറപ്പിക്കുന്നു. 36-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനം, 45-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനം. അപ്പോ മനുഷ്യൻ ഒരിക്കലും നന്മയിലേക്ക് അടുക്കാതിരിക്കാൻ മനുഷ്യരുടെ കണ്ണും കാതും ഹൃദയവും ഒക്കെ സീല് വെച്ച് പൂട്ടിയിട്ടിട്ട് പിന്നീട് ആ മനുഷ്യനെ കൊണ്ടുപോയി നീ അത് ചെയ്തില്ലടാ, ഇത് ചെയ്തില്ലടാ, നീ എന്തിനാടാ അത് ചെയ്തത് എന്ന് ചോദിച്ച് അവനെ തിളച്ച് എണ്ണയ്ക്കകത്തിട്ട് മുക്കിപ്പിടിഞ്ഞ് പൊരിച്ചെടുത്ത് അടുക്കി വെക്കുമ്പോൾ അള്ളാഹുവിന് എന്ത് രൂപത്തിലുള്ള ചാരിതാർത്ഥ്യമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏത് രൂപത്തിലുള്ള പടച്ചോനാണ് അതൊന്നും എനിക്കാണോ തിരിയാത്തത്, അതോ നിങ്ങൾക്ക് ആർക്കും തിരിയുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ രണ്ടു മക്കൾ, ഒരാൾക്ക് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി കൊടുത്തു, മറ്റാൾക്ക് കൊടുത്തില്ല. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോകാതിരിക്കാൻ അവനെ ഞാൻ മുറിക്കകത്തിട്ട് പൂട്ടി, പൈസയോ ഫോണോ ഒന്നും കൊടുത്തില്ല, എന്നാലല്ലേ ഓർഡർ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ബിരിയാണി തിന്നാത്തതിൻ്റെ പേരിൽ അവനെ ഞാൻ മർദ്ദിക്കുക. എൻ്റെ ബുദ്ധി എവിടെ, എപ്പടി? അതുക്ക് മേലെ താൻ പഠിച്ചോ എൻ്റെ ബുദ്ധി. എന്നിട്ട് പഠിച്ചോൻ പറയാണല്ല, ഞാൻ ഉദ്ദേശിച്ചാലേ നീ ബിരിയാണി കഴിക്കൂ. ഞാൻ ഉദ്ദേശിക്കാതെ ബിരിയാണിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും നിനക്ക് പറ്റില്ല മുത്തേ. ശരിയെന്നാ പഠിച്ചോൻ പറയ. 74-ാം അധ്യായം 52-ാമത്തെ വചനം, 81-ാം അധ്യായം 29-ാമത്തെ വചനം. ആദ്യം പഠിച്ചു വിചാരിക്കണം, ഞാൻ വഴി തെറ്റണം എന്ന് ആദ്യം ചിന്തിച്ചത് പഠിച്ചവനാണ്. എന്നിട്ട് മുഹമ്മദ് നബി ഇങ്ങനെ പാറയുടെയൊക്കെ മുകളിൽ കയറുന്നിട്ട് പറയാരാ, ഞാൻ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം. അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉബൈദേ, ഞാനീ പറയുന്ന ഖുർആൻ വചനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാനുള്ള ബുദ്ധി ഉണ്ടോടാ നിനക്ക്? ഉണ്ടോ? RSS-കാർ പിന്നെ പ്രിന്റ് ചെയ്തിറക്കിയ ഖുർആനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, നിന്റെ വീട്ടിലുമുള്ള ഖുർആനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീയും വിശ്വസിക്കുന്ന ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. RSS-കാർ ഖുർആൻ പ്രിന്റ് ചെയ്തിട്ടില്ല, ഖുർആന്റെ പരിഭാഷയും ഇറക്കിയിട്ടില്ല. അവർക്ക് അത്ര പോലും ടൈം വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടോ എന്ന് നോക്കാനേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം, ലിംഗം കൊണ്ട് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് പറ്റില്ല കേട്ടോ. അത് മനസ്സിലാക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാനാണ് ഞാൻ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിന്നെ പോലെയുള്ള ആളുകൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവിടെ നിൽക്ക്. അപ്പോ മമതണ്ണം ചോദിച്ചു, അപ്പുറത്ത് നിന്നൊരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളല്ല മീനല്ലേ, വിശ്വസ്തനിൽ വിശ്വസ്തനല്ലേ, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. എന്നിട്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, രാ നിങ്ങൾക്കൊരൊറ്റ പടച്ചോനേ ഉള്ളു കേട്ടോ, ഇലാഹും ഇലാഹുക്കും വാഹിദ്, നിങ്ങൾക്കൊരൊറ്റ പടച്ചോനേ ഉള്ളൂ.
ആ പടച്ചോനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കൂ. ഇത്രയും വിഷമിപ്പിച്ച്, ഇത്രയും വിശ്വസിപ്പിച്ച്, കഷ്ടപ്പെട്ട് പടച്ചോനെ മാത്രം ആരാധിപ്പിക്കേണ്ട കാര്യം എന്ത് ഇവർക്ക്? ഏ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മദണ്ണനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പഠിച്ചോനല്ലേ? പഠിച്ചോൻ പറയാണ്, ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങൾ ആരും ഒന്നും ഉദ്ദേശിക്കത്തില്ല. അപ്പൊ മുഹമ്മദിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതും പഠിച്ചോൻ. പിന്നീട് മുഹമ്മദ് പറയാ, നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും ശരി, അവരെ സന്മാർഗത്തിലാക്കാൻ നീ കൊതിച്ചാൽ അത് വെറുതെയാണ്. ഞാൻ വഴികേടിലാക്കുന്നവരെ നേർവഴി കാണിക്കാൻ നിനക്ക് പറ്റില്ല. 16:37 അള്ളാഹു വിചാരിക്കാതെ ആർക്കും ഒന്നും വിചാരിക്കാൻ പറ്റില്ല. എന്നിട്ട് മനുഷ്യനെ വഴികേടിലാക്കി, എന്നിട്ട് മുഹമ്മദ് നബിയെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങളൊന്ന് വിശ്വസിക്ക് പഠിച്ചോയെ, മുത്താപ്പാ ഒന്ന് വിശ്വസിക്ക് മുത്താപ്പാ, അള്ളാഹു ഏകനാണ് മുത്താപ്പാ, മുത്താപ്പാ അല്ലാഹുവിനെ ഒന്ന് ആരാധിക്കും, മുത്താപ്പാല്ലാന്നൊന്ന് പറ മുത്താപ്പാ. ഇത്രയും കരഞ്ഞു പറയേണ്ട കാര്യം പഠിച്ചോനല്ലേ വഴികേടിലാക്കിയത്? പടച്ചോൻ സന്മാർഗത്തിലാക്കാതെ മമ്മദ് എത്ര കണ്ട് വിചാരിച്ചാലും ശരി, സന്മാർഗത്തിലാക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു 16:37 പറഞ്ഞത്. പിശാച് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. 31:21 അള്ളാഹുവും മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. 28:44 ഞാൻ പറഞ്ഞത്. പഠിച്ചോൻ എന്താണ് പറഞ്ഞത് എന്ന് പഠിച്ചോന് തന്നെ അറിയില്ല. ഞാനൊരു ലൈവിൽ മൊത്തം മുഴുനീള ലൈവിൽ ഞാൻ ഖുർആൻ വചനങ്ങൾ ഇൻഡെക്സ് അടക്കം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. അള്ളാഹുവും പിശാചും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല, ഒറ്റ വശമാണ്. അള്ളാഹു ചെയ്യുന്നതെല്ലാം മുഹമ്മദ് അല്ല, അള്ളാഹു ചെയ്യുന്നതെല്ലാം ഇബിലീസും ചെയ്യും, ഇബിലീസ് ചെയ്യുന്നതെല്ലാം മുഹമ്മദ് നബിയും ചെയ്യും. പ്രഭാകരൻ പറഞ്ഞു, ഇവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് കാള പറ്റുന്നത് കേൾക്കുമ്പോൾ കയറെടുക്കുന്നതെന്ന്. ഇവർ ചിന്തിക്കുന്നത് എന്താ തന്നെ, ചിലപ്പോൾ കാള പറ്റാലോ, മനസ്സിലായ? അപ്പോ ഒരു കാര്യവും കൂടി ഇവിടെ ബാക്കിയാണ്, എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്നാണ് 4:78 പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നരകവും ആരെങ്കിലും തിരഞ്ഞെടുക്കണ്ടേ? അതിനാണ് ഞാൻ നരകം സൃഷ്ടിച്ച അള്ളാഹു അല്ലെങ്കിൽ ഒരു സീറോ ആയി പോകത്തില്ലേ? നമ്മുടെ വീട്ടിലൊരു കറി വെച്ചു, കറിയും തോരനും മെഴുക്ക് പുരട്ടിയും പൊരിച്ചതും എല്ലാം ഉണ്ടാക്കി, ഒരാൾ ഒന്ന് മാത്രം തിന്നുന്നു, അതല്ലെങ്കിൽ ഒരാൾ ഒന്നിനെയും ഒഴിവാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം തിന്നു, നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വിഷമം വരത്തില്ലേ? അപ്പോൾ ആരും തിന്നാത്ത സാധനം ഞാനെടുത്ത് തിന്നു. സ്വർഗത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി പൊയ്ക്കോ, നരകത്തിലേക്ക് പോകാൻ ഞാനും വേണ്ടേ? പഠിച്ചോൻ നരകവും സ്വർഗവും സൃഷ്ടിച്ച് പിന്നെ നരകത്തിലേക്ക് ആരും പോയിട്ടില്ലെങ്കിൽ പഠിച്ചോന് വിഷമാവില്ലേ? ഒക്കെ ഇത്ര കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചതല്ലേ. ആ അവിടെയാണ് ബാബു മോഹൻ, എത്ര വലിയ തെറ്റ് ചെയ്താലും 1400 മുമ്പ് ജനിച്ച ആളെ പേര് വിളിക്കുന്നത് തെറ്റല്ലേ ടീച്ചറെ? അല്ല കേട്ടോ മോഹൻ, അതായത് അറേബ്യൻ കൾച്ചർ അനുസരിച്ചിട്ട് വാപ്പയെയും അവർ പേരിലാണ് സംബോധന ചെയ്യുക. ആയിഷ മുഹമ്മദ് നബിയെ വിളിച്ചത് മുഹമ്മദ് എന്നാണ്, അറബി കൾച്ചർ അതാണ് കേട്ടോ പേര് വിളിക്കാം. അയ്യോ ഉബൈദേ, ഞാൻ പണ്ഡിതയൊന്നുമല്ലടാ, ഞാൻ ആ ആനായത്തിന്റെ അർത്ഥമേ തെറ്റിച്ചാണ് പറഞ്ഞതെങ്കിൽ നീ ഇവിടെ പറ, നീ ഇവിടെ അത് തെളിയിക്കുക, അതല്ലേ ചെയ്യേണ്ടത്? വെറുതെ വന്ന് വീരവാദം അടിച്ച് എഴുതി വിടാൻ ആർക്കും പറ്റുമല്ലോ. ഏ ഗ്യാലറിയിലിരുന്ന അഭിപ്രായം ആർക്കും പറയാം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞ അർത്ഥം അതല്ല, പറ ധൈര്യമായിട്ട്. ആ ഖുർആൻ വചനത്തിൽ അതല്ല, ആ അധ്യായത്തിൽ അങ്ങനെ ഒരു വചനമില്ല എന്ന് പറയാനുള്ള ധൈര്യമല്ലേ നിങ്ങൾ കാണിച്ച് മുന്നോട്ട് വരേണ്ടത്? അപ്പോ സ്വർഗവും നരകവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും എല്ലാം പഠിച്ചവനിൽ നിന്നുള്ളതാണ്. 4:78 അപ്പോൾ നരകമാരിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായില്ലേ, തിന്മയാരിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായില്ലേ? ഏ അപ്പോ അള്ളാഹു പിശാചാണോ, പിശാച് അള്ളാഹു ആണോ?
മനസ്സിലാക്കാൻ ഖുർആനിലെ സിമ്പിളായിട്ടുള്ള ചില വചനങ്ങൾ മാത്രം തന്നെ മതി. ഇനിയും അള്ളാഹുവിൻ്റെ ബാധ്യതയല്ലേ സുഹൃത്തെ, ഉബൈദിന് സന്മാർഗം കാണിച്ചു കൊടുത്ത അള്ളാഹു എനിക്കും സന്മാർഗം കാണിച്ചു തരണ്ടേ? എൻ്റെ മനസ്സിലേക്കും ആ ഖുർആനിൻ്റെ ആശയങ്ങളുടെ ബോധോദയം ഇട്ടു തരാൻ അള്ളാഹു പര്യാപ്തനല്ലേ? അള്ളാഹു ബാധ്യസ്ഥനല്ലേ? അള്ളാഹു അത് ചെയ്യാത്തിടത്തോളം ഞാൻ എന്ത് പഠിച്ചു? അള്ളാഹു പറയാണ് അലല്ലാഹി ഖസ്ദു സബീൽ, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. അല്ലാഹു കാണിച്ചു തരുന്ന സന്മാർഗത്തിൽ ചീത്തയായ മാർഗവുമുണ്ട്. അത്രേ അല്ലാഹു പറയാണ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? സന്മാർഗം കാണിച്ചു കൊടുക്കൽ ഓക്കെ, ദുർമാർഗം കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പഠിച്ചവൻ എന്ത് നേടാനാണ്? 16:6 ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാരൊക്കെ ഈ ഖുർആനിൻ്റെ എല്ലാ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അവർ സെലക്റ്റീവായിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മാത്രം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റു ഖുർആൻ വചനങ്ങൾ നേർക്ക് നേരെ വന്ന് വിളിച്ച് പറയേണ്ടി വരുന്നത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നമുക്ക് കൊല്ലാം, ഒരാളെ കൊന്നതിന് പകരം ഒരാളെ കൊല്ലാം. പരസ്പര വിരുദ്ധമായിട്ടാണ് ആളെല്ലാം പറയുക. ഇപ്പോൾ യഹിയ സിൻവാറിനെ ഒരു ജൂതൻ കൊന്നു, പകരം ആ ജൂതനെ കൊല്ലാം, കുഴപ്പമില്ല. കാരണം ജൂതന്മാർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്നാണല്ലോ ഇവരുടെ ഒരാശയം. അതേ വചനത്തിൽ തന്നെ അല്ലാഹു പറയുകയാണ്, അതിൻ്റെ പേരിൽ അല്ലാതെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. എല്ലാം പരസ്പര വിരുദ്ധമായിട്ടേ പറയൂ. ഒരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ, ഭൂമിയിലെ കുഴപ്പം അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക, അള്ളാഹുവിനെ റസൂലിനെയും വിമർശിക്കുക, എന്നിട്ട് പറയും ലാ ഇക്രാഹ ഫിദ്ദീൻ, ഞങ്ങളുടെ മതത്തിൽ ബലാത്കാരം ഇല്ല, എന്നിട്ട് പറയും ലക്കും ദീനുക്കും വലിയതിന്, എനിക്ക് എൻ്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറയും. ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാ? അള്ളാഹുവിനെ ആരാധിച്ചില്ല, സന്ധ്യാസമയം അതിനുവേണ്ടി ബാങ്ക് വിളിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ആക്സിഡൻറ്റിൽ പെട്ടു, രക്തം വാർന്ന് കിടക്കുക, ചോര ഒളിപ്പിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഞാൻ മാറ്റിവെച്ചിട്ട് ആ മനുഷ്യൻ്റെ ജീവന് പ്രാധാന്യം നൽകും. എന്നാൽ അത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അല്ല, അള്ളാഹുവിൻ്റെ കാൽക്കുലേഷനിൽ അത് നന്മയല്ല. അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റാൻ പോയാൽ അള്ളാഹു കൈകൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച് അവനൊരു ഹൂറിയെ കൂടെ അവനെ കൂടുതൽ കൊടുക്കും. അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ ആരെങ്കിലും എതിരിട്ടാൽ, വിമർശിച്ചാൽ, എതിർത്താൽ, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊന്നെടുക്കാം, ക്രൂശിക്കാം, കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്ന് അയച്ചിരിക്കുക. അതാണ് ജോസഫ് മാഷൊക്കെ ജനിച്ചത്, അതുകൊണ്ടാണ്. പിന്നീട് അവരെ നാട് കടത്താം. ഈ ലോകത്താണത്, പരലോകത്ത് പഠിച്ചും വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5:33 ഈ പഠിച്ചവന് സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും പറയില്ല. ഇത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചിരിക്കുന്ന പഠിച്ചവൻ അത് പറയുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നേ? പഠിച്ചവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് കൂടി പഠിച്ചോൻ പറഞ്ഞു തരാ. എന്നെ നിങ്ങൾ എങ്ങനെ വിളിക്കണം? എനിക്ക് ഇത്ര ഇത്ര ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോ? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ദൈവമില്ല, പക്ഷേ ഇല്ലാത്ത ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതായത് നമ്മുടെ മാപ്പയ്ക്ക് വേറെ സഹോദരന്മാരില്ല, പക്ഷെ ആ കൊച്ചാപ്പാടടുത്തേക്ക് നമ്മുടെ മക്കൾ പോകരുത്. ഇതൊക്കെ പഠിച്ചും പറയുന്നതാ. ഇപ്പോ നരകത്തെ കുറിച്ചിട്ട് നിരന്തരം പറഞ്ഞു 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 മനുഷ്യനെ പേടിപ്പിക്കേണ്ട കാര്യം എന്താണ് ഈ പഠിച്ചോന്ന്? നരകം സൃഷ്ടിച്ചു, നരകത്തിലേക്കുള്ള ആളുകളെയും സൃഷ്ടിച്ചു. ഇനി എത്ര കണ്ട് പേടിപ്പിച്ചാലും ശരി, അവര് സന്മാർഗത്തിലേക്ക് പോകണോ പോണ്ടേ എന്നുള്ളത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുവല്ലേ.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ സ്വർഗ